പുലർച്ചെ 3 മണിയാകുമ്പോൾ ഉറങ്ങി എന്നെ രാവിലെ 6 മണിയാകുമ്പോൾ തന്നെ ലുഡോ കളിക്കാനായി വിളിക്കുകയാണ് അമ്മ. കട്ടയ്ക്ക് താടി വരാനായി കരടി നെയ്തേക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. എന്നാൽ 7 ദിവസമായി ബ്യൂട്ടി പാർലർ കാണാത്ത പെങ്ങൾക്ക് നല്ലപോലെ മീശ വരുന്നുണ്ട്. കടയിൽ സാധനം വാങ്ങാനായി ക്യൂ നിൽക്കുന്ന ഞാൻ ഒരു കാഴ്ച കണ്ട് അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. സഞ്ചികൾ 1 മീറ്റർ അകലത്തിൽ വെച്ച് ജനങ്ങൾ കൂടിയിരുന്ന് കഥ പറയുന്നു. മിക്കവാറും ഈ കൊറോണ വൈറസ് ഇന്ത്യയിൽ വെച്ച് ചിരിച്ചുചാകും. പ്രഭാത ഭക്ഷണത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഞാനിപ്പോൾ. പറമ്പിൽ ആകെ ബാക്കിയുണ്ടായിരുന്ന തൊട്ടാവാടി കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് അമ്മ ഇന്ന് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മുത്തശ്ശിയെടുത്ത് സംസാരിക്കാൻ ചെന്ന എന്നെ കണ്ട മുത്തശ്ശി തുള്ളിച്ചാടി. ഇത്രയും നാൾ മുത്തശ്ശി ധരിച്ചിരുന്നത് ഞാൻ ഊമയായിരുന്നു എന്നാണത്രേ. ഈ ചുമരിലെ പല്ലി എന്തോ ചിലക്കുകയാണ്. അതിന് അപ്പുറത്ത് ചുമരിലെ പല്ലി എന്തോ മറുപടി പറയുന്നുണ്ട്. അതെ, ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന് വരെ ഞാൻ സംശയിച്ചു പോകുന്നു. ഇതാണ് കുക്കു. നിലവിൽ എനിക്കുള്ള 5 സുഹൃത്തുക്കളിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഈ ഉറുമ്പ്. ഈ ഉറുമ്പുകൾ ഇപ്പോൾ പൂർണ്ണമായ വംശനാശ ഭീഷണിയിലാണ്. ഞങ്ങൾക്കിപ്പോൾ മാസങ്ങളോ ദിവസങ്ങളോ ആഴ്ചകളോ ഇല്ല. മനോഹരമായ പ്രഭാതവും സുന്ദരമായ വൈകുന്നേരവും അത്രമാത്രം. വൈകിട്ടെന്താ പരിപാടി? എന്റെ കയ്യിലൊരു ഐറ്റം ഉണ്ട് മോന്. അരിതാ നായരുടെ ആയിരിക്കും 8-ാമത്തെ ക്ലിപ്പ്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്, കൺട്രിമാൻ. അയ്യേ, ഒരു അച്ഛനാ പറഞ്ഞത് ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ഹഷ് അമ്മേ, ഇന്നലെ അച്ഛൻ കൊണ്ടുവന്ന ബേക്കറി സാധനങ്ങളൊക്കെ എവിടെ? അമ്മ അതെടുത്ത് ഒളിപ്പിച്ചു വെച്ചല്ലേ. മോളൂസെ, ജാഗ്രതയാണ് വേണ്ടത്. ഫുൾ ടൈം തിന്നാനല്ല പറഞ്ഞത്. ഹലോ, സിവിൽ സപ്ലൈസ് അല്ലേ? ഇവിടെ ഭക്ഷ്യ സാധനങ്ങൾ പൂഴ്ത്തി വെച്ചേക്കുന്നു. ചാറ്റ് ചെയ്യും. മാമന് നല്ല ചാറ്റിംഗ് ഉണ്ട്. അത് മതി. മാമൻ ആരോടായി ചാറ്റ് ചെയ്യുന്നത്? മാമൂന് വേറൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അറിയായിരുന്നു. ഏത് പെണ്ണിനെയാ കിട്ടിയത്? 10-30 വയസ്സുള്ള ഒരു പെണ്ണിനെ. എങ്ങനെയുണ്ട് കൃഷി കാര്യങ്ങളൊക്കെ? Today we are farmers are suffering so many complicated problems in India. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. So many farmers did not get sufficient food, accommodation and Mr. Watson, പറയൂ ഷെർലോക്ക്. മികച്ച ഒരു കാട് അല്ലേ? അതെ അതെ, നമുക്ക് ഇവിടെ തന്നെ ടെന്റ് അടിച്ചാലോ. ഇവിടെ മിസ്റ്റർ വാട്സൺ, മുകളിലേക്ക് നോക്കൂ. അതിൽ ഭൂമിയെ പോലുള്ള ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ മനുഷ്യവാസം കാണത്തില്ല. ഭൂമി തേങ്ങയുടെ അരി. നമ്മുടെ ടെന്റ് ആരണ്ട് അടിച്ചോണ്ട് വേണം കഴുതേ. അയ്യോ, ശരിയാണല്ല. ഇങ്ങനെ ഒരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരാളാ? എന്താ, ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല? എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇവൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ എനിക്ക് കിട്ടിയ വിവരം. ഭർത്താവ് ഇങ്ങോട്ടാ? അതെ, ഇവനാളിത്തിരി പെശക. ഈ ഡീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടാ, കൊറേ നാളായി മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതാ. എന്താടാ? പറ. പറയട്ടെ? ഞാൻ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറഞ്ഞേ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാടി. അത്രേ ഉള്ളോ? എനിക്കിഷ്ടല്ലടാ. അയ്യേ, പറ്റിച്ചേ. ഏപ്രിൽ ഫൂൾ. ഒന്ന് എറിഞ്ഞു നോക്കിയതാ അല്ലേ, വീഴോ ഇല്ലയോന്ന്. അതിന് ഈ ഒരു ദിവസം കാരണമായി. ഏറെക്കുറെ ആരോടും പറഞ്ഞു നാറ്റിക്കരുത് പ്ലീസ്. അത് എയർപോർട്ടിൽ വിളിച്ചു ചോദിച്ചാ പോരെ, ഞാൻ വിളിച്ചു ചോദിക്കാം. ഹലോ, തിരുവനന്തപുരം വിമാനത്താവളമല്ലേ? അതെ സർ. ദുബായിൽ നിന്നും തിരുവനന്തപുരത്ത് എത്താൻ എത്ര സമയമെടുക്കും? സർ, 1 സെക്കൻഡ് പ്ലീസ്. താങ്ക് യു. 1 സെക്കൻഡ് മതിയെന്ന് അവള് പറഞ്ഞത്. അളിയ, ഞാൻ പുതിയ ഫോണ് വാങ്ങിച്ചറാ. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ പുതിയ കൂളിംഗ് ഗ്ലാസ് വാങ്ങിച്ചറാ. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ട് എന്റെ കയ്യില്. ഞാൻ നോക്കടാ, എന്റെ അച്ഛൻ വരുന്നടാ. ഇതുപോലത്തെ 2 എണ്ണം. പറയീ മേലാലെന്റെ വീട്ടിനകത്ത് നീ കാല് കുത്തരുത്. കാലും കുത്തും കൈയും കുത്തും. ഞാൻ ഇവിടെ വരും, അവളെ കാണും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവളെ കാണിക്കുകയും ചെയ്യും. ചോര ഉണ്ടെങ്കിൽ തടയടാ. മതിയാ, എന്താ നിർത്തിയ? തള്ളണ, ഇനി തള്ളണ. അല്ലെങ്കിൽ നിങ്ങളെ കൂടെ ആര് താമസിക്കണത്? ജഡ്ജി സാറേ, എനിക്ക് 1 നിമിഷം പോലും ഇയാളെ കൂടെ താമസിക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് റിവേഴ്സ് വേണം. അല്ല, ഈ റിവേഴ്സ് എന്ന് പറഞ്ഞാ അതി ഭാര്യയും ഭർത്താവും കൂടെ പിരിയുമ്പോ നമുക്ക് കോടതിയിൽ നിന്ന് ഒരു പേപ്പർ വരില്ല. അത് കേട്ടാ, വിവാഹ മോചനത്തിന്. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കൊറേ നേരായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എന്താ കുഞ്ഞിന്റെ പേര്? മല, മല, കുഞ്ഞിന്റെ പേര് മല. മലയല്ലടാ, കുന്ന്, കുന്ന്. നിന്റെ അമ്മയുടെ 14 അടി നടന്നില്ലേ? സപ്പോസ് നാ ഇതോ ഒരു മൂഡില കിസ് കൊടുന്ന് കേക്കറേന്ന് വെച്ചുക്കോ.
കല്യാണം കഴിക്കാത്തോണ്ട് ചോദിക്കുക എന്തായിരുന്നു അകത്ത്? ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും മാമച്ചൻ. നീ ഇത്രയും നാളും എന്നെ എടി പൊടി എന്നൊക്കെ അല്ലേ വിളിച്ചോണ്ടിരുന്നത്? ഞാനേ ദാ ഇങ്ങോട്ട് തിരിഞ്ഞു നിക്ക. നീ എന്നെ ഒന്ന് ചേച്ചി ഒന്ന് വിളിച്ചേ. നീ എന്താടേ കുമ്പളങ്ങി നൈറ്റ്സ് കളിക്കണം? ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. അമ്മേ, ഈ സീരിയലിന്റെ കഥ എന്താമേ? അതാ ആ കാണുന്ന കറുത്ത പെണ്ണില്ലേ, ആ പെണ്ണാണ് നായിക. അവക്കടെ ഭർത്താവാണ് അവൻ. പക്ഷെ അവന്റെ ശരിക്കുള്ള ഭാര്യ ഇവളല്ല, മറ്റവളാണ്. അവളുടെ അച്ഛനാണ് ഇതേ അയാള്. അയാളുടെ രണ്ടാമത്തെ മകളാണ് ഈ കറുത്ത പെണ്ണ്. പക്ഷെ അയാളുടെ ഭാര്യ ഈ പെണ്ണിന്റെ അമ്മയല്ല. മനസ്സിലായ? എന്താണെന്നേ അത്? ഇയാള് ഒന്നുമില്ലപ്പോ, പോയി വല്ല ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കുത്തിയിരിക്കോ. ഡീ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സീരിയസ് ആയിട്ടാ കൊറേ നാളായി മനസ്സിൽ വെച്ചോണ്ട് നടക്കുന്നതാ. എന്താടാ പറ? പറയട്ടെ ഞാൻ. ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ നീ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടാടി. അത്രേ ഉള്ളോ? എനിക്കിഷ്ടല്ലടാ. അയ്യേ പറ്റിച്ചേ, ഏപ്രിൽ ഫൂൾ. ഒന്ന് എറിഞ്ഞു നോക്കിയതാ അല്ലേ, വീഴോ ഇല്ലയോന്ന്. അതിന് ഈ ഒരു ദിവസം കാരണമായി. ഏറെക്കുറെ ആരോടും പറഞ്ഞു നാറ്റിക്കരുത് പ്ലീസ്. താൻ എവിടേക്കായി നോക്കണേ? താന്റെ പൊട്ടങ്ങളിക്ക ഞാൻ തന്നെ വിളിച്ചത്. എന്ത് അടിച്ച് നിന്റെ മൂന്തട ഷേപ്പ് ഞാൻ മാറ്റും. ബംഗാളില് എനിക്ക് നാട്ടില് ഒരു ഭാര്യ ഉണ്ട്, ഒന്നര വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. ആറ് വർഷമായിട്ട് നീ ഇവിടെ ആണെന്നല്ലേ പറഞ്ഞു? ആറ് വർഷം സേട്ടന്റെ കൂടെ അല്ലേ? നീ ഒരു തവണ അവിടെ പോയിട്ടില്ലല്ലോ. ഞാനിതുവരെ സേട്ടനായിട്ട് ഇതുവരെ ഞാൻ പോയിട്ടില്ല. ആറ് വർഷം വെച്ചിട്ട് സേട്ടന്റെ കൂടെയാ. അപ്പൊ ഒന്നര വയസ്സുള്ള കുഞ്ഞവിടെ? അയ്യോ അതൊക്കെ നമുക്ക് ദൈവം തരുന്നതല്ലേ സേട്ടാ. നിന്റെ അയൽവക്കത്തുകാരന്റെ പേരെന്തോന്നു? ഉത്തം സിംഗ്. അപ്പൊ ഉത്തം സിംഗ് ആണ് നിന്റെ ദൈവം. ഹലോ.